വെളുത്ത മുടി എന്ന് പറയുന്ന എല്ലാവർക്കും ഒരു പ്രശ്നം തന്നെയാണ് അല്ലേ? അപ്പോൾ ചെറുപ്രായം മുതലേ ഇപ്പം വെളുത്ത മുടികൾ കാണാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ രണ്ട് സാധനമേ ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ. അതുകൂടാതെ നന്നായിട്ട് മുടി കറുത്ത് വരാനായിട്ടും അതുപോലെ തന്നെ നല്ല തിക്കായിട്ട് മുടി കിട്ടാനായിട്ടും നല്ല കരുത്തോടുകൂടിയുള്ള മുടി വളർച്ചയ്ക്കും ഒരുപാട് സഹായകമാകുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് ഇത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു ഫ്രണ്ടിലെ എനിക്കധികം അറിയൊന്നും വന്നിട്ടില്ല, അപ്പം 49 എനിക്ക് ഏജ്. അപ്പോൾ എങ്കിൽ പോലും ഞാൻ ഇങ്ങനത്തുള്ള നാച്ചുറൽ സാധനമാണ് വീട്ടിൽ ഉപയോഗിച്ച് പോകുന്നത്. ഞാനൊരു ബ്യൂട്ടീഷ്യൻ കൂടിയാണ്. അപ്പം നിങ്ങൾ ചോദിക്കും ബ്യൂട്ടി പാർലറിൽ വരുന്നവർക്ക് നിങ്ങൾ ഡൈയൊക്കെ ചെയ്ത് കൊടുക്കാറില്ലെന്ന്? ചെയ്ത് കൊടുക്കാറുണ്ട്. അവരുടെ ഇഷ്ടമാണ് നമ്മൾ നോക്കുന്നത്. അവരോട് നമ്മൾ പറയും ഇതുപോലുള്ള ഡൈ ഉപയോഗിക്കുമ്പോൾ ഡൈ അലർജി ഉണ്ടാവും കെമിക്കൽ യൂസ് ചെയ്യുമ്പോൾ. പക്ഷെ അവർക്ക് പെട്ടെന്ന് നര മാറണം, പെട്ടെന്ന് കറക്കണമെന്ന് ഉദ്ദേശിച്ച് വരുന്നവർക്ക് അത് ചെയ്തുകൊണ്ടേ പോകത്തുള്ളൂ. ഇതുപോലുള്ള നാച്ചുറൽ സാധനങ്ങൾ നമ്മൾ ബ്യൂട്ടി പാർലറിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിലെ ഭാഗത്ത് 3-4 മുടിയെ നരച്ചിട്ടുള്ളൂ. ആ ഒരു മുടി ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ നേരത്തെ മുന്നേ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളൊരു സാധനമായതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് തന്നെ പറയാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് തേക്കുമ്പോൾ നമ്മുടെ മുടിയിൽ ആ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് കിട്ടും. പിന്നെ പതിവായി നിങ്ങളിത് യൂസ് ചെയ്യുന്നത് മൂലം നിങ്ങളുടെ മുടി നന്നായിട്ട് കറുപ്പിലേക്ക് തന്നെ മാറും. പിന്നീട് വരുന്ന ആ ഒരു മുടി, അതായത് നമ്മുടെ ആ റൂട്ടിൽ നിന്ന് വരുന്ന മുടിയൊക്കെ നന്നായിട്ട് കറുത്ത മുടിയായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല കരുത്തോട് വളരാനായിട്ടും നല്ല തഴച്ച് വളരാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ ഡൈ തന്നെയാണിത്. മുടിക്ക് നല്ല കറുപ്പ് കിട്ടുകയും ചെയ്യും, നല്ല ഉള്ളോടുകൂടി മുടി വളരുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മളെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ നാച്ചുറലായിട്ട് തന്നെ ഉപയോഗിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 200 മില്ലി വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു ചെറിയ കപ്പിൻ്റെ അളവിലാണ് വാട്ടർ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. 200 മില്ലി മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അതിനകത്തേക്ക് ഞാൻ കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പ്യുവർ കാപ്പിപ്പൊടിയാണ്, പൊടിച്ച നമ്മുടെ നാടൻ കാപ്പിപ്പൊടി പൊടിപ്പിച്ച് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ച് കിട്ടുന്ന കാപ്പിപ്പൊടി ആയിരിക്കണം. അതിലേക്ക് ഞാൻ ഏകദേശം ഒരു 4 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പ്രത്യേക അളവൊന്നുമില്ല, നല്ലൊരു കളർ കിട്ടത്തക്ക രീതിയിൽ കുറച്ച് കാപ്പിപ്പൊടിയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ടും ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. നമ്മൾ ആദ്യം തിളച്ച് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന്, ഒരുപാട് കുറുക്കണ്ട, ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. കുറുക്കി എന്ന് പറഞ്ഞാൽ ഒരുപാട് കുറുകത്തില്ല, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക തീ കുറച്ച് വെച്ചിട്ട്. എന്നിട്ട് നമ്മൾ പിന്നെ ഒരു ബൗളിലേക്ക് അത് അരിച്ചൊഴിച്ച് കൊടുക്കുക. കാപ്പിപ്പൊടി നമ്മുടെ ഹെയറിന് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. കാപ്പിപ്പൊടിയും തേയിലപ്പൊടിയും ഒക്കെ വളരെയധികം നല്ലതാണ്. മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നത് നാച്ചുറലായിട്ട് തന്നെ. പെട്ടെന്ന് നമുക്ക് ഒരിക്കലും നമ്മുടെ മുടിയിൽ പെട്ടെന്ന് കറുപ്പ് കിട്ടത്തില്ല. നാച്ചുറൽ സാധനങ്ങൾ കൊണ്ട് ചെയ്യുമ്പോൾ പതിയെ പതിയെ മുടി നമ്മുടെ കറുത്ത് വരുന്നത് നിങ്ങൾക്ക് തന്നെ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. ഇന്ന് തന്നെ തേച്ചിട്ട് ഇന്ന് തന്നെ കറക്കുമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അപ്പോൾ ഇത് ഡൈ അലർജി ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ്. ഇത് ചെയ്ത് കൊടുത്താൽ അവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. പിന്നെ നമുക്ക് വേണ്ട കോൺഫ്ലവർ ആണ്, അത് 1 ടീസ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. കോൺഫ്ലവർ ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല നൈസ് ആയിട്ടുള്ള അരിപ്പൊടി ആണെങ്കിലും മതി. അപ്പോൾ ഇത് ഏതെങ്കിലും 1 ടീസ്പൂൺ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരിച്ചു വെച്ച കോഫി വെള്ളം ഇതുപോലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കട്ടയില്ലാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു ചോദ്യം വരും, എന്തിനാണ് ഈ കോൺഫ്ലവർ യൂസ് ചെയ്യുന്നതെന്ന്. കോൺഫ്ലവർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയിൽ ആ ഒരു കോഫിയുടെ കളറ് നമുക്കൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കോൺഫ്ലവർ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മുടി നല്ല ഷൈനിങ് ആയിട്ട് ഡ്രൈനെസ് ഇല്ലാതെ കിട്ടാനോടെ കൂടിയാണ് നമ്മൾ ഈ ഒരു കോൺഫ്ലവർ യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല സിൽക്കിയും ഷൈനിങ് ആയിട്ട് തന്നെ നമ്മുടെ മുടി കിടക്കും. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ആവശ്യാനുസരണം നമുക്ക് എത്രയാണ് ഒരു ദിവസം തേക്കാൻ വേണ്ടത് അത്രയും കാപ്പി അതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. ബാക്കി കാപ്പി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. പിന്നീട് എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് മാത്രം ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ അരിപ്പൊടിയുടെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ കോൺഫ്ലവറിൻ്റെ കൂടെയോ മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നീട് നമ്മൾ വീണ്ടും ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഈ ഒരു നമ്മുടെ കോൺഫ്ലവർ മിക്സ് ചെയ്ത് ആ കൂട്ട ഒഴിച്ചു കൊടുക്കുക. വീണ്ടും അതിലേക്ക് ഒരു 2 ടീസ്പൂണൂടെ കോഫി പൗഡർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് അതൊന്ന് കുറുക്കിയെടുക്കണം. ചെറുതീയിൽ വെച്ച് തന്നെ കുറുക്കണം. തീ കൂട്ടി വെച്ച് കുറുക്കിയെടുക്കരുത്, കരിഞ്ഞു പോകും. ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല. ഇതുപോലെ പതിയനെ എടുത്ത് കുറുക്കി ഇതുപോലെ എടുക്കുക കേട്ടോ.
ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു വെക്കാം. ബൗളിലോട്ട് ഒഴിച്ചു വെച്ചതിന് ശേഷം ഇത് ഒരു മണിക്കൂർ ഒന്ന് അടച്ച് വെക്കുക. അന്നേരം തന്നെ യൂസ് ചെയ്യാവുന്ന ഡൈ ആണ്, എങ്കിൽ പോലും നമ്മൾ ഒരു മണിക്കൂർ അടച്ച് വെച്ചതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല ഒരു ഡാർക്ക് കളർ നമുക്ക് കിട്ടും. ഈ ഒരു കളർ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ കറുപ്പ് കറുത്ത മുടിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് പതിവായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇനി അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഒരു മണിക്കൂറിന് ശേഷമാണ് ഇത് തുറന്നെടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും നല്ല ഒരു ഡാർക്ക് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവരിലും താടിയിലും മീശയിലും ഒക്കെ തേച്ച് കൊടുക്കാം. തേക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം, നന്നായിട്ട് ഷാമ്പു ചെയ്ത ഹെയറിൽ ഉപയോഗിക്കാവുള്ളൂ, എണ്ണമയം ഒട്ടും കാണരുത്. അതുപോലെ തന്നെ ഒരുപാട് ഡ്രൈ ഹെയറിലും ചെയ്യരുത്. ഒന്ന് വെറ്റ് ഹെയർ, അതായത് തലമുടി ഒന്ന് നനച്ചിട്ട് തോർത്തിയതിന് ശേഷം ആ ഒരു തോർത്തിയതിൻ്റെ പുറകെയാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമ്മുടെ മുടിയിലേക്ക് നന്നായിട്ട് പിടിക്കത്തുള്ളൂ. എന്നിട്ട് നന്നായിട്ട് നമ്മൾ കോമ്പി ചെയ്ത് വെച്ചിട്ട് ഒരു എന്താ പറയുക ഒരു 2 മണിക്കൂറിന് ശേഷം മാത്രം നമ്മൾ നന്നായിട്ട് ഇത് കഴുകി കൊടുക്കുക. ഇത് പതിവായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു കറുപ്പ് നിങ്ങളുടെ മുടിക്ക് കിട്ടും. ആ നരച്ച മുടിയൊക്കെ മാറി മാറി വരും. അതുപോലെ തന്നെ പിന്നീട് റൂട്ടിൽ നിന്ന് വരുന്ന മുടിയെല്ലാം നല്ല കറുത്ത മുടികളായിരിക്കും. എല്ലാവർക്കും പ്രായഭേദമന്യേ ചെയ്യാവുന്ന ഒരു ഹെയർ ഡൈ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലാട്ടോ. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് ഇതാണ് നല്ലത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന നമ്മുടെ എല്ലാവർക്കും